പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. താവ ടോക്സിൽ സ്വാഗതം. ഞാൻ സനൂപ് താവ. ഞാനിന്ന് ഒന്ന് സിനിമയെക്കുറിച്ച് പറയാനല്ല, അതേസമയം സിനിമ കാണാൻ വേണ്ടി പോകുന്ന കാണികളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഞാൻ നൻപകൽ നേരത്ത് മയക്കെന്ന് പറയുന്ന സിനിമ എൻ്റെ നാട് എടപ്പാളാണ്, എടപ്പാളിലെ ഗോവിന്ദ തിയേറ്ററിലാണ് ഞാൻ കണ്ടത്. ആ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കെ അവിടേക്ക് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുറേ വിദ്യാർത്ഥികളൊക്കെ കയറി വന്നു. സ്വാഭാവികമായിട്ടും അവരുടെ ഒച്ചും ബഹളമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിലൊന്ന് രണ്ട് പേരെന്തോ ടിക്കറ്റ് എടുക്കാത്ത മറ്റെന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പിന്നാലെ വളഞ്ഞു വളഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ മുമ്പിലാണ് ഈ കലാപരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് ചില സീനുകളൊന്നും കാണാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ കാഴ്ചയ്ക്ക് എന്നതിനേക്കാൾ കൂടുതൽ ഒരു കേൾവിയും കാഴ്ചയും ഒന്ന് ചേരുന്ന ഒരു അനുഭവമാണല്ലോ. നമ്മൾ ആ സിനിമയിൽ മാത്രം മുഴുകി ആ ഇരുട്ട് മുറിയിൽ അങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആസ്വാദനത്തെ ഏകദേശമൊക്കെ നശിപ്പിക്കുന്ന രീതിയിൽ ആ സമയത്തുണ്ടായി. പറയേണ്ട ഒരൊറ്റ കാര്യം ഇതാണ്, സിനിമ കാണാൻ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് കാണികളായിട്ടുള്ള മലയാളികൾ, ഇത്തരത്തിലുള്ള ആളുകൾ ഒന്ന് നേരത്തെ വരാൻ ശ്രമിക്കുക. സിനിമയ്ക്ക് ഒരു 5 മിനിറ്റെങ്കിലും സിനിമ കാണാൻ വന്നിരിക്കുകയും തുടക്കം മുതൽ തന്നെ ആ സിനിമ കാണാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ സിനിമ കണ്ട് ആസ്വദിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ അതിന് മുമ്പേ അവിടെ ടാക്കീസിൽ കയറിയിരിക്കുന്നുണ്ട്. അവർക്കൊരു ശല്യമായി മാറരുത്. രണ്ടാമത്തെ വിഷയം സിനിമയുടെ മൊബൈൽ ഫോണുകളാണ്. സിനിമയ്ക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ സിനിമയുടെ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്ന അപ്പം മുതൽ ഫോട്ടോ എടുത്ത് കളിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ ഈ സിനിമയ്ക്ക് കയറിയെന്ന് അറ്റ്ലീസ്റ്റ് ചില ആളുകൾ അതിൻ്റെ ടിക്കറ്റ് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസിൽ നിന്ന് കാണാറുണ്ട്. ഇപ്പോൾ അത് മാറിയിട്ട് ടാക്കീസിൽ കയറിയിരുന്നിട്ട് ആ സ്ക്രീനിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അതിൻ്റെ ടൈറ്റിൽ കാർഡുകളെല്ലാം ഫോട്ടോ എടുത്ത് ഇടുക. ഇന്ന് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു വങ്കനായിട്ടുള്ള ഒരു മനുഷ്യൻ ചെയ്തു കളഞ്ഞത് അതിലത്തെ ഏതൊരു രംഗം ലൈവായിട്ട് ചിത്രീകരിക്കാനുള്ള രംഗമായിരുന്നു. അത് ഞാൻ നോക്കിക്കഴിഞ്ഞ ആ നിമിഷത്തിൽ ആ മനുഷ്യൻ അത് ഓഫാക്കുകയും ചെയ്തു. അതായത് വാട്സപ്പിലും മറ്റോ ആർക്കും ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്പകൾ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള സംഗതി കാണിക്കാൻ വേണ്ടി എന്നയാളം അത് ലൈവായിട്ട് ആര് വിളിച്ച് കാണിപ്പിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ സീനുകളല്ല, ക്ലൈമാക്സ് സീനിലത്തെ രംഗങ്ങളെല്ലാം അത് ഫോട്ടോ എടുക്കുന്നു. അതും കഴിഞ്ഞ് അവിടെ അവസാനിക്കുന്നു വിചാരിച്ചപ്പോൾ ഈ മനുഷ്യൻ ചെയ്യുന്നത് പിന്നെ കുടുംബകഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്തിട്ട് ആരോടൊക്കെയോ വാട്സപ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വാട്സപ്പിൽ മറ്റും സംസാരിക്കാന്ന് വെച്ചെങ്കിൽ എൻ്റെ ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട ആളുകളെ, നിങ്ങൾക്ക് വല്ല പുറത്ത് പോയിരുന്നാൽ പോരെ, ഈ ടാക്കീസിൽ കയറിയിരിക്കുന്നു. ഈ സിനിമ സ്വൈര്യമായിട്ട് കാണാൻ എത്രയോ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നറിയാവോ? ആ സമയത്ത് അതിങ്ങനെ നശിപ്പിക്കരുത്. ആ സിനിമയുടെ ഏറ്റവും നല്ല സുന്ദരമായ നിമിഷത്തിന് മുന്നിലാണ് ഈ മനുഷ്യൻ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 1.5 മണിക്കൂർ ഒരു സിനിമയ്ക്ക് വേണ്ടി ചിലവഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്ന 1.5 മണിക്കൂറോ 2 മണിക്കൂറോ സിനിമയ്ക്ക് പൈസ കൊടുത്ത് നിങ്ങളും ഞാനും കയറുന്ന സിനിമ കാണാൻ വേണ്ടിയിട്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ആ മണിക്കൂറുകളെങ്കിലും ആ സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ചിലവഴിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ടാക്കീസിലേക്ക് കയറരുത്, നിങ്ങൾക്ക് പുറത്ത് പോയിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ സംസാരം മുഴുവൻ ടാക്കീസിന് പുറത്ത് പോയത് നിങ്ങൾക്ക് സംസാരിക്കാമെന്നേ. അത് സംസാരിക്കാനുള്ള ഇടമല്ല ടാക്കീസിൻ്റെ അകം. അതിൽ ഇതേപോലെ നിങ്ങളെപ്പോലെ പൈസ കൊടുത്തിട്ട് ഞാനൊന്ന് 130 രൂപ കൊടുത്തിട്ടാണ് കയറിയിരിക്കുന്നത്. അതും പോരാ, ഞാൻ ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഇങ്ങനെ അടക്കം അതല്ല ഈ പൈസ ചിലവാക്കി അതിന് മുമ്പിൽ കുത്തിരിക്കുന്നത് നിങ്ങളുടെ ഈ വാട്സപ്പ് കളി കാണാനോ അത്തരത്തിലുള്ള ഒച്ചമുളികൾ കേൾക്കാനല്ല. ഇതൊക്കെ അങ്ങനെ സഹിക്കാൻ വന്നിരിക്കെ വേറൊരു കൂട്ടം ആളുകളുണ്ട് അനാവശ്യമായിട്ടുള്ള കമൻറ്റുകൾ വിളിച്ചറിയുന്നത്. ഏറ്റവും വലിയ രസം ഈ നൻപകൽ നേരത്തെ മയക്കം എന്ന സിനിമയിൽ ഗംഭീരമായിട്ട് തമിഴ് ഡയലോഗ് പറഞ്ഞിട്ട് പെർഫോം ചെയ്യുന്ന രംഗമുണ്ട്. ആ രംഗം ഇപ്പറയുന്ന യുവ കോമാളികൾ അണ് നശിപ്പിച്ച് കളഞ്ഞു, ചിരിക്കുകയായിരുന്നു. ആ രംഗം അവർക്ക് ചിരിയാണ് വന്നത്. അതിനെ ആസ്വദിക്കാനുള്ള മനസ്സ് പോലും ഇല്ലെങ്കിൽ, ഒരു പക്ഷേ അത്തരത്തിലുള്ള ആസ്വാദന നിലവാരമൊന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല എങ്കിലും, പിന്നെ എന്തിനാണ് ഇവർ ഈ സിനിമ ആണ് വരുന്നത്? ഇവർക്കൊക്കെ നല്ലത് ഒരു പക്ഷേ വിജയ് സിനിമയോ അങ്ങനെ തട്ടുപൊളിപ്പൻ ചുമ്മാ ആദ്യം മുതൽ അവസാനം വരെ ഒച്ച വിളിയും കൂട്ടാവുന്ന അങ്ങനത്തെ സിനിമകൾ കണ്ടോ ഉണ്ട് കേട്ടോ. അനാവശ്യമായ കമൻറ്റ് വിളിച്ച് പറയാം, ഡാൻസ് കളിക്കുമ്പോൾ അതിനൊപ്പം ഡാൻസ് കളിക്കാം, പാട്ട് പാടുമ്പോൾ അതിനൊപ്പം പാട്ട് പാടാം, അങ്ങനത്തെ സിനിമകളുണ്ടെന്നേ. വിജയ് സിനിമകൾ അങ്ങനെ 6 അടി കാണാവുന്ന സിനിമയാണ്. ഇനിയിപ്പോൾ നമ്മുടെ വേറൊരു സിനിമയുണ്ട്, രജനീകാന്തിൻ്റെ സിനിമ ഇറങ്ങാനുണ്ട്. ആ സിനിമ നമുക്ക് അങ്ങനെ ആഘോഷിച്ച് കാണാനുള്ളതാണ്. ഡാൻസ് കളിക്കാം, ടാക്കീസിൽ ഡാൻസ് കളിക്കാം, നമുക്ക് എന്താണ് പൂത്തിരി കത്തിക്കാം, എന്തിലൊക്കെ എടുത്തിട്ട് മേപ്പെട്ടിക്ക് എറിയാം, കടലാസ് കഷ്ണം മേപ്പെട്ടിക്ക് എറിയാം, തൊട്ട് പുറകിൽ പുറത്ത് വന്നിട്ട് പാലഭിഷേകം നടത്താം, ഒക്കെ നടത്താമെന്നേ, കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ അതൊക്കെ പൈസ കൊടുത്ത് ഇത് കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരുടെ കാഴ്ച അനുഭവത്തെ നശിപ്പിച്ചുകൊണ്ടാകരുത്. നിങ്ങൾക്കത് പുറത്താവാം,
ഇതിനുള്ളിലുള്ള സംഗതി. അങ്ങനത്തെ സിനിമകൾ ഉണ്ടെങ്കിൽ അങ്ങനെ കളിച്ചോളൂ. ഞാൻ ദൈവം ഇത് എൻ്റെ എന്തോ മഹാഭാഗ്യമുണ്ട്, അത്രയും വളിഞ്ഞ സിനിമകൾക്കും ഞാൻ കയറാറില്ല. അതുകൊണ്ട് തന്നെ അത്ര സിനിമകൾ കാണേണ്ട ഗതികേട് എനിക്ക് ഉണ്ടായിട്ടില്ലെന്ന് പറയാം. പക്ഷേ ഇനി രണ്ടാമതൊരു കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അവതാർ 2 അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ നിർഭാഗ്യം, പലപ്പോഴും സിനിമ കാണാൻ പോകുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു നിർഭാഗ്യം ഉണ്ടാവാറുണ്ട്. എൻ്റെ നിർഭാഗ്യത്തിന് എൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്നവന്മാർ അതിലത്തെ പല രംഗങ്ങൾ വരുമ്പോൾ ഇവരങ്ങോട്ട് എന്തൊക്കെ വിളിച്ച് പറയുന്നു, ഇവരെ പൂക്കുന്നു, മറു പൂക്ക് വേറെ ഏതോ ഭാഗത്തു നിന്ന് വരുന്നു, ഇവരെന്തോ കമൻ്റ് വിളിച്ച് പറയുന്നു, എന്നിട്ട് അവരെന്നെ ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ വൃത്തിയായിട്ട് സിനിമ കാണാനുള്ള നമ്മുടെ മനസ്സ് മുഴുവൻ നശിപ്പിച്ച് കോളമാക്കി കളയും. അമ്മാതിരി വൃത്തികേടുകളാണ് പലപ്പോഴും ടാക്കീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞാൽ ഇനി ഇൻ്റർവെല്ലിനൊരു കലാപരിപാടിയുണ്ട്, തിന്നുള്ള സാധനങ്ങൾ വാങ്ങിച്ച് കറുമുറി തിന്നുന്ന പരിപാടിയുണ്ട്. അത് പിന്നെ ക്ഷമിക്കാം, ഭക്ഷണം കഴിക്കാനുള്ള ഒരു കാര്യമില്ല, തിന്നാൻ വേണ്ടിയിട്ടല്ലേ, നമ്മുടെ സോൾട്ട് ആൻഡ് പേപ്പറിൽ പറഞ്ഞ പോലെ വിശന്നിട്ടല്ലേ എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. പക്ഷേ മറ്റുള്ള കമൻറ്റുകൾ, ഈ അനാവശ്യ കമൻറ്റ് വിളിച്ച് പറയുക, ഒരു നല്ല സീന് വരുമ്പോൾ ഇവിടുന്ന് അതിൻ്റെ മറു ഡയലോഗ് പറയുക, ഒരു ചുമ്മാ രംഗം വരുമ്പോൾ അതിനെ അശ്ലീലമായി കണ്ടുകൊണ്ട് ഒരുമാതിരി ഡയലോഗുകൾ ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ച് പറയുക, അതിനെ മറുവാക്കുകൾ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക, പൂക്കുക, അതും പോരാഞ്ഞ് വാട്സപ്പിൽ നിന്നിട്ട് കളിക്കുക. ചില ആൾക്കാർ ലുഡോ കളിക്കുന്ന ആളുകളുണ്ട്, ഇതൊക്കെ പോരാഞ്ഞാണ്. നിങ്ങൾക്ക് സൈലൻ്റ് സിനിമയാണ്, നിശബ്ദ സിനിമയാണ്, ഒരാൾക്കും സ്ലോ പോസിലുള്ള സിനിമകളാണ്, അത് കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോയിരിക്കണം. ഹേ, പുറത്തു പോയിരിക്കുക, നിങ്ങൾക്ക് ലുഡോ എന്ത് കുന്ത വേണമെങ്കിലും കളിക്കാം, പക്ഷേ ഇതിങ്ങനെ നശിപ്പിച്ച് കളയരുത്. ഞാനിത് പറയുന്നത് ഇത് കേൾക്കുന്ന ആളുകളോടാണ്, ഇതെൻ്റെ മാത്രം അനുഭവമാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഇത് പറയുന്നത് നിങ്ങളോടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആ അനുഭവങ്ങളെ നിങ്ങൾ എപ്പോഴെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? പ്രതികരിച്ചു ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കുള്ള അനുഭവം എന്താണ്? ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഈ ഇതിന് താഴെ, ഈ എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ഈ ഇതേപോലെ അനുഭവങ്ങൾ ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യാം. ഞാൻ സനൂപതാവോ, സൈനിങ് ഔട്ട്. ബൈ ബൈ.